ప్రైజ్ ద లార్డ్. കർത്താവിന്റെ നാമം സമർപ്പണ ശുശ്രൂഷ നിർവഹിക്കപ്പെടുവാനായി താല്പര്യപ്പെട്ട് കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട നാം ഇവിടെ ആയിരിക്കുന്നു. സ്തുതി സ്തോത്രങ്ങളോട് നമുക്ക് ഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. കണ്ണുകളടച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി ദൈവത്തെ വാഴ്ത്താമല്ലോ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്യട്ടെ. ഏവരും കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് ഈ നിമിഷം നമ്മുടെ നടുവിൽ ഉണ്ടാകേണ്ടതിന്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കേണ്ടതിന് വലിയ ദൈവമഹത്വം ദൈവം അയക്കുവാൻ, ദൈവ സാന്നിധ്യം ഇവിടെ ആമൻ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നു, രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. അല്ലെങ്കിൽ ആ സാന്നിധ്യം നമുക്ക് നന്നായി അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് വിശുദ്ധ പിതാവ് അടുത്ത തിരുസന്നിധിയോട് ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ വാഴ്ത്തുവാൻ അവിടുന്ന് കൃപ ചെയ്തതിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപ ഇന്ന് വരെ ഞങ്ങളോട് കൂടെ ഇരുന്ന് അവിടുത്തെ ബലമുള്ള കരത്തിൽ വഹിച്ച് ആത്മാവാം ദൈവം ഞങ്ങളെ താങ്ങി സഹായിച്ചുവല്ലോ. ഞങ്ങളുടെ സഹോദരങ്ങൾ അവരുടെ പാർപ്പിന് വേണ്ടി ഒരു ഭവനത്തിനായി വർഷങ്ങൾ കൊണ്ട് ദൈവസമിതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടുത്തേക്ക് പ്രസാദമുണ്ടായ ഈ സമയത്ത് കർത്താവെ അത് സാധ്യമാകുവാൻ ദൈവം ഇടവരുത്തി. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഭവനം വില കൊടുത്ത് വാങ്ങി അതിൻ്റെതായ എല്ലാ രേഖകളും കർത്താവെ കൈമാറുവാനിടയായി. സ്തോത്രം, സ്തോത്രം. ഈ ഭവനത്തിൽ പ്രിയപ്പെട്ടവർ വരും ദിവസങ്ങളിൽ താമസിക്കുവാൻ ആഗ്രഹത്തോടെ സമർപ്പിക്കേണ്ടതിനായി കൂടി വന്നു. അവിടുത്തെ സഹിത്വം അനുഭവിപ്പാൻ, സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കണമേ. കർത്താവിൻ്റെ മഹത്വം ഞങ്ങൾ വെളിപ്പെടുത്തി പരിശുദ്ധനായി ദൈവം സഹായിക്കണം. നടക്കേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളെയും ആദരിക്കേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, കർത്താവെ ഞങ്ങൾക്ക് മുമ്പായി അവിടുന്ന് ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനായി അങ്ങയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവെ അങ്ങനെ ചെയ്യേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണം, സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഒരു പാട്ടിൻ്റെ ഒന്നിരമിച്ച് അതങ്ങൾ ചേർത്ത് പാടി ഈ സമയം നാം കർത്താവിനെ മഹത്വപ്പെടുത്തിയ അനന്തരം സ്തുതി സ്തോത്രങ്ങളോടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. വാഴ്ത്തുക നീ മനമേ എൻ ഭാരനേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ ഭാരനേ, വാഴ്ത്തുക നീ മനതു തന്നോടെ ദാസകം ദയകാ, വാഴ്ത്തുക നീ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കയ്യും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സുവയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാർ ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാർ സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങളുടെ പാർപ്പിന് വേണ്ടി ദൈവം അവർക്ക് നൽകിയതായ ഈ ഭവനത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നാം താല്പര്യപ്പെടുന്നു. ശേഷാൽ സ്തുതിയോടുകൂടെ നാം ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുവിധത്തിൽ നാം വായിച്ചതുപോലെ വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുകയും പണ്ടയുള്ള കഥകളെ ഉയർത്തിരിക്കുകയും വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് മഹത്വത്തിൻ്റെ രാജാവ്? ബലവാനും വീരനുമായ യഹോവയായ ദൈവം. നാം സ്തുതി സ്തോത്രങ്ങളോടുകൂടെ ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് മുമ്പായി ബലവാനായ ദൈവം, മഹത്വത്തിൻ്റെ രാജാവായ ദൈവം, വീരനായ ദൈവം,
പ്രവേശിക്കേണ്ടതിന് ദൈവത്തോട് നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ശരണപ്പെട്ട് അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പാർപ്പിനു വേണ്ടി ഹല്ലേലൂയ ക്രമീകരിച്ച ഈ ഭവനത്തിൻ്റെ പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നു. ഞങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പ് അങ്ങയുടെ സാന്നിധ്യം എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ യാഹാം ദൈവമേ, എഴുന്നള്ളി വരണമേ. മരുഭൂമിയിൽ വാഹനമേറി വരുന്നവനെ, എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, ഞങ്ങൾക്ക് മുമ്പായി അകത്തേക്ക് പ്രവേശിച്ച് ദുർഘടങ്ങളെ മാറ്റി, തടസ്സങ്ങളെ മാറ്റി, താമ്രവാതിലുകളെ തകർത്ത്, ഇരുമ്പോട് അമ്പലുകളെ തകർത്ത് അവിടുന്ന് ഹല്ലേലൂയ പ്രിയപ്പെട്ടവർക്ക് പാർപ്പിനനുയോജ്യമായ തരത്തിൽ ഈ ഭവനത്തെ ശുദ്ധീകരിച്ചു നൽകേണ്ടതിനായി അവിടുന്ന് എടുന്നള്ളണമേ, ഞങ്ങൾക്ക് മുമ്പായി എടുന്നള്ളണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്യട്ടെ. അതരങ്ങളെ തുറന്ന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ, ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം ഒന്നിച്ച് സ്തുതിക്കുകയും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ നിമിഷം വിൽഫ്രഡ് സാം ബ്രദർ ദൈവസന്നിധിയിൽ ചുരുക്കമായി പ്രാർത്ഥിച്ചു. സ്തോത്രം, സ്തോത്രം നമ്മെ ദൈവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, കർത്താവേ, അപ്പാ വീണ്ടും ഒരിക്കൽ കൂടെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ തരുന്ന വിലയേറിയായി നമ്മുടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മുന്നമേ കണ്ടുവരുന്ന വിധങ്ങൾക്കായിട്ട് നന്ദിയോടെ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, അങ്ങനെ കൃപ പകരുമാറകണമെന്ന് പ്രാർത്ഥിക്കുന്നത്. പ്രതിഷ്ഠിപ്പാങ്ങളെ കൃത്യമായ ബലപ്പെടുത്തണമേ. ദൈവകൃപ കൊണ്ട് പോയി യേശുമരം പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പരമപിതാവേ. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ സഹോദരങ്ങളുടെ പാർപ്പിനു വേണ്ടി സർവശക്തനായ ദൈവം അനുവദിച്ചു നൽകിയ ഈ ഭവനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമുക്ക് മുമ്പായി ദൈവത്തിൻ്റെ സാന്നിധ്യം അകത്തേക്ക് പ്രവേശിക്കട്ടെ. നമ്മുടെ സഹോദരങ്ങളുടെ പാർപ്പിനായി സ്വീകരിച്ച ഈ ഭവനം അവരുടെ ഭവനത്തിലേക്കുള്ള ഗമന ആഗമനത്തിനും പാർപ്പിനും വേണ്ടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വാതിൽ തുറന്ന് ഞാൻ അനുവദിക്കുന്നു. സർവശക്തനായ ദൈവം ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. സ്തുതി സ്തോത്രങ്ങളോടെ അത് പോയിട്ട് നമുക്ക് പ്രവേശിക്കാം. വാതിലോ കേളേ, നിങ്ങൾ തല്ലേ കേളേ ഉയർത്തു, വരുന്നി രാജയ രാജൻ. വാതിലോ കേളേ, നിങ്ങൾ തല്ലേ കേളേ ഉയർത്തു, വരുന്നി രാജയ രാജൻ. ഗരിപ്പ